ചരിത്രം ചിലപ്പോൾ നമ്മുടെ ഉറക്കം കെടുത്തും. ഒരുപക്ഷെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് നേരെ വന്ന കണ്ടന്റുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട പേരാണ് ചെർണോബിൽ. ചെർണോബിൽ ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനോടൊപ്പം അവിടെ നിങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ഫീൽ നിങ്ങൾക്ക് തരാൻ ചിലപ്പോൾ കുക്കു എഫ് എമ്മിലെ ചെർണോബിൽ എന്ന ഓഡിയോ ബുക്കിന് സാധിക്കും. മലയാളത്തിൽ ആ കഥ കേൾക്കാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ കുക്കു എഫ് എം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. സുൽത്താൻ 50 എന്ന കോഡ് ഉപയോഗിച്ച് വെറും 199 രൂപയ്ക്ക്, അതായത് 50% ഡിസ്കൗണ്ടിൽ ഒരു വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷൻ നേടുക. ദിവസം 1 രൂപയിൽ താഴെ ചെലവാക്കി നിങ്ങൾക്കിഷ്ടപ്പെട്ട കഥകൾ നിങ്ങൾക്കിഷ്ടമുള്ള ഭാഷയിൽ കേൾക്കാൻ കുക്കു എഫ് എം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പലപ്പോഴും യാത്രകൾക്കിടയിൽ ഞാൻ ഓൺലൈൻ ആർട്ടിക്കിളുകൾ വായിക്കാറുണ്ട്. ഈയിടയ്ക്ക് ഒരു യാത്രയിൽ ഞാൻ അങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിച്ചു. അതിൽ നിന്ന് പ്രൊജക്ട് സെർപ്പോ എന്നൊരു വാക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതേക്കുറിച്ച് ഞാൻ ഒരുപാട് അന്വേഷിച്ചു. ചെന്നെത്തിയത് ഒരു പുസ്തകത്തിലായിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ PDF ഞാൻ ഡൗൺലോഡ് ചെയ്തു, വായിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒരു കൂട്ടം മനുഷ്യർ അന്യഗ്രഹ ജീവികളോടൊപ്പം മറ്റൊരു ഗ്രഹം സന്ദർശിച്ച് തിരികെ വന്നിരിക്കുന്നു എന്ന്. ഞെട്ടിയത് ആ കഥ കേട്ടിട്ടല്ല, അത് വെറും കഥയല്ല യാഥാർത്ഥ്യമാണ് എന്ന തെളിവുകൾ കണ്ടിട്ടാണ്. അറിയാം, 1960s അമേരിക്ക ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ രഹസ്യമായ പ്രൊജക്ട് സെർപ്പോയെക്കുറിച്ച്. കയറിപ്പോരിൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഏതാനും വീഡിയോകൾക്ക് മുമ്പ് ഏലിയൻ ഇൻ്റർവ്യൂ എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും അഭികാമ്യം. കാരണം ഇനി പറയാൻ പോകുന്ന ചില രഹസ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടണമെങ്കിൽ ആ വീഡിയോ കണ്ടേ പറ്റൂ. റോസ്വെൽ ഇൻസിഡൻറ്റിനെ കുറിച്ചും അതേ തുടർന്ന് സംഭവിച്ച ചില വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായി ഞാൻ ആ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ആ സംഭവത്തിനും കാലങ്ങൾക്ക് ശേഷം അതിന് ദൃക്സാക്ഷിയായ ഒരു സ്ത്രീയുടേത് എന്ന് പരാമർശിക്കപ്പെട്ട ചില ഡയറി കുറിപ്പുകളിൽ കണ്ട വിഷയങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ആ സ്ത്രീയും അവരുടെ ഡയറി കുറിപ്പുകളും വെറും സങ്കല്പം മാത്രമായിരുന്നു എന്ന സംശയത്തോടെ ആ വീഡിയോ അവസാനിപ്പിച്ചപ്പോൾ ആ സംഭവത്തിൽ ഇങ്ങനൊരു ബാക്കിപത്രമുണ്ടാവുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. 1947 റോസ്വെല്ലിൽ അന്യഗ്രഹ പേടകം തകർന്നു വീണു എന്ന വാർത്തകൾ പരക്കുന്നത്. അവിടെ നിന്നും ലഭിച്ചത് തകർന്നുപോയ അന്യഗ്രഹ പേടകത്തിൻ്റെ അവശിഷ്ടങ്ങളും ഏതാനും അന്യഗ്രഹ ജീവികളുടേത് എന്ന് തോന്നുന്ന ശവശരീരങ്ങളും ജീവനോടെ ഒരു അന്യഗ്രഹ ജീവിയെയുമായിരുന്നു. അതിൽ നിന്നും ലഭിച്ചത് മനുഷ്യരാശിയെ ബാധിക്കുന്ന ചില ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങളായിരുന്നു. പ്രോജക്ട് സെർപ്പോയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ആരംഭിക്കുന്നതും റോസ്വെൽ സംഭവത്തിൽ നിന്നും തന്നെയാണ്. ആ സംഭവത്തെ അവർ വിളിച്ചത് ദ എൻകൗണ്ടർ ഓഫ് തേർഡ് കൈൻഡ് എന്നായിരുന്നു. അങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് സ്പിൽബർഗിൻ്റെ ദ ക്ലോസ് എൻകൗണ്ടർ ഓഫ് തേർഡ് കൈൻഡ് എന്ന സിനിമ തന്നെയായിരിക്കും. സത്യത്തിൽ എന്താണ് ഈ തേർഡ് കൈൻഡ്? തേർഡ് കൈൻഡ് എന്നാൽ അന്യഗ്രഹജീവികളാണ് എന്നാണ് പറയാൻ വരുന്നതെങ്കിൽ ഫസ്റ്റ് കൈൻഡും സെക്കൻഡ് കൈൻഡും എന്തൊക്കെയാണ്? ജെ എൽ എൻ ഹൈനക് എന്ന UFO റിസർച്ചറുടെ അഭിപ്രായത്തിൽ അതിന് വ്യക്തമായ വിശദീകരണങ്ങളുണ്ട്. അന്യഗ്രഹ പേടകങ്ങളെ നേരിൽ കണ്ടു എന്ന വാർത്ത പലയിടത്തും നമ്മൾ വായിക്കാറുണ്ട്. എന്നാൽ 500 അടിക്ക് താഴെ അന്യഗ്രഹ പേടകത്തെ കണ്ടുവെങ്കിൽ, അതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ദ എൻകൗണ്ടർ ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഇതേ അന്യഗ്രഹ പേടകം നിങ്ങളുടെ തൊട്ടടുത്തുകൂടെ സഞ്ചരിച്ചു പോവുകയും അത് നിങ്ങൾക്ക് ഫിസിക്കലായുള്ള ഒരു സെൻസേഷൻ ഉണ്ടാക്കുകയും, അതായത് ഒരു ചൂടോ അല്ലെങ്കിൽ വൈബ്രേഷനോ ഉണ്ടാക്കുകയും ചെയ്താൽ അത് ദ എൻകൗണ്ടർ ഓഫ് സെക്കൻഡ് കൈൻഡ്. ഇതേ അന്യഗ്രഹ പേടകത്തിൽ നമ്മുടെ സങ്കല്പത്തിലുള്ളതുപോലെ ഒരു അന്യഗ്രഹ ജീവിയെ നിങ്ങൾ കണ്ടുവെങ്കിൽ അതാണ് ദ എൻകൗണ്ടർ ഓഫ് തേർഡ് കൈൻഡ്. റോസ്വെല്ലിൽ സംഭവിച്ചതിനെ നമുക്ക് ദ എൻകൗണ്ടർ ഓഫ് തേർഡ് കൈൻഡ് എന്ന് വിളിക്കാൻ സാധിക്കും. 2005 അമേരിക്കൻ UFO ഡിസ്കഷൻ ലീഡറും ഗവൺമെൻറ് എംപ്ലോയിയുമായിരുന്ന വിക്ടർ മാർട്ടിൻസിന് ഒരു ഇമെയിൽ ലഭിച്ചു.
അതിൽ ഏതാനും അറ്റാച്ച്മെൻസും ഉണ്ടായിരുന്നു. അതിൽ കാണാൻ സാധിച്ചത് ഒരു റെഡ്ബുക്കിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് പ്രൊജക്ട് സെർപ്പോ എന്ന രഹസ്യ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്റുകളെയാണ് റെഡ്ബുക്ക് എന്ന് വിളിക്കുന്നത് എന്നായിരുന്നു. തുടർന്ന് സെർപ്പോ .org എന്ന വെബ്സൈറ്റിൽ അത്തരം വിശദീകരണങ്ങൾ അപ്ലോഡ് ചെയ്യപ്പെടുകയായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1947 ഇടിമിന്നലേറ്റ് അപകടത്തിൽപ്പെട്ട ഒരു അന്യഗ്രഹ പേടകത്തെയാണ് റോസ്വെല്ലിൽ കാണാൻ സാധിച്ചത് എങ്കിൽ മെക്സിക്കോയിലെ ഡേറ്റിൽ എന്ന മറ്റൊരു സ്ഥലത്ത് ഒരു അപകടം കൂടി സംഭവിച്ചിരുന്നു. റോസ്വെല്ലിൽ കണ്ടപോലെ തന്നെ ഒരു അന്യഗ്രഹ പേടകത്തിൻ്റെ അവശിഷ്ടങ്ങളും ഏതാനും മൃതദേഹങ്ങളും പാതി ജീവനോടെ ഒരു അന്യഗ്രഹ ജീവിയെയുമായിരുന്നു അവിടെ നിന്നും ലഭിച്ചത്. ജീവനോടെ ഉണ്ടായിരുന്ന ആ അന്യഗ്രഹ ജീവിയെ അവർ വിളിച്ചത് EBE-1 എന്നായിരുന്നു. എക്സ്ട്രാ ടെറസ്ട്രിയൽ ബയോളജിക്കൽ എൻറ്റിറ്റി. അത് വളരെ ശാന്തനായിരുന്നു. ഏറെക്കുറെ റോസ്വെല്ലിൽ നിന്നും കണ്ടെത്തിയ ഏൾ എന്ന അന്യഗ്രഹ ജീവി പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് EBE-1 വിശദീകരിച്ചത്. അവയുടെ ശരീരം വെറും വസ്ത്രങ്ങൾ പോലെയാണ് എന്നും അവയെ നിയന്ത്രിക്കുന്നത് ISBE എൻറ്റിറ്റികളാണ് എന്നും. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ISBE എൻറ്റിറ്റികളെ കാണാൻ സാധിക്കുകയില്ല. നമുക്ക് 3D വരെയുള്ള വസ്തുക്കൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് അവർ ജീവിക്കുന്നത് നമ്മുടെ ഡയമെൻഷനും മുകളിലുള്ള മറ്റേതോ ഡയമെൻഷനിലാണ് എന്ന്. EBE-1 ആദ്യം സംസാരിച്ച ഭാഷ ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് അത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുകയായിരുന്നു. തനിക്ക് ചുറ്റുമുണ്ടായിരുന്നവരോടായി അത് പറഞ്ഞു. സൗരയൂഥത്തിൽ നിന്നും 40 പ്രകാശവർഷം അകലെയുള്ള സീറ്റ റെക്ടിക്കുലി എന്ന സമൂഹത്തിൽ നിന്നുമാണ് അത് വരുന്നത്. അവിടെയുള്ള സെർപ്പോ എന്ന ഗ്രഹത്തിലാണ് അവ താമസിക്കുന്നത് എന്ന്. ഭാഗികമായി മാത്രം തകർന്ന ആ അന്യഗ്രഹ പേടകം റൈറ്റ് പാറ്റേഴ്സൺ എയർഫോഴ്സ് ബേസിലേക്ക് കൂടുതൽ നിരീക്ഷണങ്ങൾക്കായി കൊണ്ടുപോയി. അവിടെ വെച്ച് EBE-1 തൻ്റെ വാഹനത്തിലൂടെ മറ്റ് പേടകങ്ങളുമായി ആശയവിനിമയം നടത്താൻ ശ്രമിച്ചിരുന്നു. 6 ശ്രമിച്ചുവെങ്കിലും 6 അത് പരാജയപ്പെടുകയായിരുന്നു. ഇവിടെയും മരണം എന്ന വാക്ക് പറയാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല. 1952 EBE-1 തൻ്റെ ചലനം അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴും ഭാഗികമായി തകർന്ന ആ പേടകത്തിലൂടെ US മിലിറ്ററി ആശയവിനിമയങ്ങൾക്ക് ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു. മാസങ്ങൾക്കൊടുവിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു സിഗ്നൽ വരികയായിരുന്നു. സെർപ്പോ എന്ന ഗ്രഹത്തിൽ നിന്നും ഏതാണ്ട് 9 അതായത് 1963 വരെ കൃത്യമായ സിഗ്നലുകൾ വന്നിരുന്നു എന്ന് റെഡ്ബുക്ക് പറയുന്നു. സെർപ്പോയിൽ ജീവിച്ചിരുന്നവരെ ഈബൻസ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ അവർ ആസൂത്രണം ചെയ്ത ഒരു പ്രോജക്റ്റായിരുന്നു. ഒരു എക്സ്ചേഞ്ച് പ്രോജക്റ്റായിരുന്നു പ്രോജക്റ്റ് സെർപ്പോ. കാലങ്ങളായി മനുഷ്യരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു ഈബൻസ്. തകർന്നു വീണ പേടകവും അതിൽ നിന്നും ലഭിച്ച EBE-1 എന്ന അന്യഗ്രഹ ജീവിയെയും മനുഷ്യൻ പഠിച്ചു തുടങ്ങിയിരുന്നു. ആയതിനാൽ സെർപ്പോ എന്ന ഗ്രഹത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോയി ഗവേഷണം നടത്താൻ അവർ ആഗ്രഹിക്കുന്നതായി അറിയിച്ചു. ഗവേഷണത്തിന് ശേഷം ജീവനോടെ തിരികെ ഏൽപ്പിക്കാമെന്നും അവർ അറിയിച്ചു. അങ്ങനെ 1964 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ അനുമതിയോടുകൂടി സെർപ്പോ എക്സ്ചേഞ്ച് പ്രോജക്റ്റ് പ്രാബല്യത്തിലായി. പ്ലാനറ്റ് സെർപ്പോ സന്ദർശിക്കാനായി 12 ആസ്ട്രോണറ്റ്സും തയ്യാറായി. പക്ഷേ ഈബൻസിന് ചില നിബന്ധനകളുണ്ടായിരുന്നു. ആ 12 10 ആണുങ്ങളും 2 പെണ്ണുങ്ങളുമായിരിക്കണം. ആ 12 വിവാഹിതരാവാൻ പാടില്ല. ആ 12 കുഞ്ഞുങ്ങളുണ്ടാവാനും പാടില്ല. ആ 12 അടുത്ത 10 കാണാതായാൽ ഒരു ചോദ്യം പോലും ഉയരാൻ പാടില്ല. അന്ന് April 24 1964 മെക്സിക്കോയിലെ ഹോളോമാൻ എയർഫോഴ്സ് ബേസിൽ ഏവരും കാത്തിരിക്കുകയായിരുന്നു ആ കാഴ്ച കാണാനായി. ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ ആ 2 പേടകങ്ങൾ ഭൂമിയിൽ പറന്നിറങ്ങുകയായിരുന്നു. മനുഷ്യനൊരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത മെറ്റീരിയൽ കൊണ്ടായിരുന്നു അത് നിർമ്മിച്ചത്. ഒറ്റ നോട്ടത്തിൽ ഒരു തെരണ്ടി മീനിനെ പോലെ, റബ്ബർ പോലെ പതുപതത്ത മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച 2 പേടകങ്ങൾ. അതിനുള്ളിൽ വന്ന ഒരു ഈബനെ ഭൂമിയിൽ നിർത്തി ആ 12 അപകടത്തിൽ മരണപ്പെട്ട ഈബൻസിന്റെ മൃതദേഹങ്ങളും കൊണ്ട് ആ പേടകം തിരികെ പറന്നു പോവുകയായിരുന്നു. അങ്ങനെ 13 ശേഷം 1978 പ്രൊജക്ട് സെർപ്പോയിൽ പങ്കെടുത്തവരിൽ 7 ഭൂമിയിൽ തിരികെ എത്തുകയായിരുന്നു. അവരെങ്ങനെയാണ് ഭൂമിയിൽ എത്തിയത് എന്ന് അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. തിരികെ ഭൂമിയിലേക്ക് പോരാൻ വാഹനത്തിൽ കയറിയത് മാത്രമേ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ എവിടെ പോയി എന്ന ചോദ്യത്തിന് അവർക്ക് പറയാനുണ്ടായിരുന്നത് ഒരു വലിയ യാത്രാ വിവരണമായിരുന്നു.
ടൺ കണക്കിന് വെള്ളവും ഭക്ഷണവും കരുതിയാണ് ആ 12 പേരും ഈവൻ പേടകത്തിലേക്ക് കയറിയത്. അടുത്ത 10 വർഷത്തെ പ്രോജക്റ്റിൽ സജീവമാകുക എന്നത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ പേടകം ഭൂമിയുടെ അന്തരീക്ഷം കടന്നതോടുകൂടി അവർ അബോധാവസ്ഥയിലാവുകയായിരുന്നു. ചിലപ്പോൾ പ്രകാശത്തേക്കാൾ വേഗത നമ്മൾ അനുഭവിക്കുന്നത് അങ്ങനെയായിരിക്കും. ആ യാത്രയിൽ ആ 12 പേരിൽ ഒരാൾ ഹൃദയാഘാതം മൂലം മരണപ്പെടുകയായിരുന്നു. എന്നാൽ ബാക്കി 11 പേരും സെർപ്പോ എന്ന് അമ്പരപ്പിക്കുന്ന ഗ്രഹത്തിൽ കാലുകുത്തുകയായിരുന്നു. ഭൂമിയേക്കാൾ ഗുരുത്വാകർഷണം തോന്നിയ ആ ഗ്രഹത്തിൽ ആൻറ്റിഗ്രാവിറ്റി വാഹനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 40 പ്രകാശവർഷം എന്ന ദൂരം അവർ താണ്ടിയത് വെറും 10 മാസങ്ങൾ കൊണ്ടായിരുന്നു. ആ ഗ്രഹത്തിൽ ദിവസങ്ങൾ മനസ്സിലാക്കുക എന്നത് പ്രയാസമേറിയ വിഷയമായിരുന്നു. 2 സൂര്യന്മാരുള്ള ആകാശത്തിൽ എങ്ങനെയാണ് ദിവസങ്ങൾ തിരിച്ചറിയുക? എന്നാൽ ഈബൻസ് പറയുന്നു, ഭൂമിയിൽ 24 മണിക്കൂർ എന്നത് ഇവിടെ സെർപ്പോയിൽ 40 മണിക്കൂറാണ് എന്ന്. ആ 11 പേരും സ്ഥിരമായി പ്രത്യേകതരം സ്യൂട്ട് ധരിക്കണമായിരുന്നു. കാരണം അവിടുത്തെ ഏറ്റവും കുറഞ്ഞ ചൂട് എന്ന് പറയുന്നത് 107 ഡിഗ്രിയാണ്. അവരിൽ ചിലർ ഈബൻസിൻ്റെ ഭക്ഷണം രുചിച്ചു നോക്കിയിരുന്നു. വെറും കടലാസ് ചവയ്ക്കുന്നത് പോലെ എന്നായിരുന്നു അനുഭവസ്ഥരുടെ അഭിപ്രായം. മനുഷ്യൻ പ്ലാനറ്റ് സെർപ്പോ സന്ദർശിക്കുമ്പോൾ അവിടെ ജനസംഖ്യ 650,000 ആയിരുന്നു. ജനസംഖ്യയിൽ വർധനവുണ്ടാവാൻ പാടില്ല എന്നൊരു നിയമം അവർക്കുണ്ടായിരുന്നു. ഭാവിയിൽ മനുഷ്യനും ഇതേ നിയമം പിന്തുടരുമെന്ന് അവർ മനുഷ്യരോട് പറയുകയും ചെയ്തു. ഈവൻസിൽ മറ്റൊരു ജാതിയോ വർഗമോ ഉണ്ടായിരുന്നില്ല. അവർ മനുഷ്യരെക്കാൾ എത്രയോ ടെക്നോളജിക്കലി ഹൈ ആണ് എന്ന് ആ 11 പേരും തിരിച്ചറിയുകയായിരുന്നു. പ്ലാനറ്റ് സെർപ്പോയുടെ വടക്കുഭാഗത്ത് തണുപ്പായിരുന്നു. അവിടെയായിരുന്നു അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ കൃഷി ചെയ്തിരുന്നത്. മനുഷ്യരെക്കുറിച്ചുള്ള ഗവേഷണം അവസാനിപ്പിക്കുമ്പോൾ ഏതാണ്ട് ഭൂമിയിൽ 13 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. അതിതീവ്രമായ റേഡിയേഷൻ കാരണം 2 പേർ പ്ലാനറ്റ് സെർപ്പോയിൽ മരണപ്പെടുകയായിരുന്നു. ബാക്കിയുള്ളവർ ഈബൻസിൻ്റെ ഭക്ഷണം ശീലിച്ച് തുടങ്ങുകയും ചെയ്തിരുന്നു. 2 പേർ പ്ലാനറ്റ് സെർപ്പോയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. ബാക്കിയുണ്ടായിരുന്ന 7 പേരെ അവർ ഭൂമിയിലേക്ക് വിട്ടയച്ചു. ഭൂമിയിലെത്തിയ അവരെ 1 വർഷത്തോളം ക്വാറന്റൈൻ ഏർപ്പെടുത്തി. പല മുറികളിലായി അവരെ ചോദ്യം ചെയ്തു. അവർ തന്ന ഉത്തരങ്ങളെല്ലാം ഒന്ന് തന്നെയായിരുന്നു. അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് ഏതാണ്ട് 3000-ൽ കൂടുതൽ പേജുകൾ ഉണ്ടായിരുന്നു. ശേഷം അവരെ സ്വൈര്യജീവിതത്തിനായി വിട്ടയക്കുകയായിരുന്നു. ആ 7 പേരിൽ അവസാനത്തെയാൾ മരണപ്പെടുന്നത് 2002-ലാണ്. അവർ പറഞ്ഞ രേഖകളെല്ലാം റെഡ്ബുക്ക് എന്ന പേരിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയപ്പെടുന്നു. 1985 വരെ ആ 2 ആസ്ട്രോണറ്റുകൾ പ്ലാനറ്റ് സെർപ്പോയിൽ താമസമാക്കിയ ആസ്ട്രോണറ്റുകൾ സിഗ്നലുകൾ അയച്ചിരുന്നതായി പറയപ്പെടുന്നു. 85-ന് ശേഷം അവരെക്കുറിച്ചോ പ്ലാനറ്റ് സെർപ്പോയെക്കുറിച്ചോ യാതൊരുവിധ വിവരങ്ങളുമില്ല. അതേ തുടർന്ന് മൂടപ്പെട്ട X-Files രഹസ്യങ്ങൾ പുറത്തു വന്നത് അവസാനത്തെ സർവൈവറുടെ മരണശേഷം 2005-ലാണ്. 1977-ലാണ് സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ ക്ലോസ് എൻകൗണ്ടർ ഓഫ് ദ തേർഡ് കൈൻഡ് എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. മനുഷ്യരോടൊപ്പം അന്യഗ്രഹജീവികൾ സഞ്ചരിക്കുകയും അവസാനം അന്യഗ്രഹജീവികളോടൊപ്പം മനുഷ്യരൊരാൾ അവരുടെ ലോകത്തേക്ക് പോകുന്നതും സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. ശേഷം 1982-ലാണ് അദ്ദേഹം ET എന്ന സിനിമ ചെയ്യുന്നത്, എക്സ്ട്രാ ടെറസ്ട്രിയൽ. അതിലും മനുഷ്യനും അന്യഗ്രഹജീവിയും തമ്മിലുള്ള സൗഹൃദം തന്നെയാണ് പ്രമേയം. പ്രൊജക്ട് സെർപ്പോ ഒരു കെട്ടുകഥയല്ല എന്ന് ഓർമ്മിപ്പിക്കും പോലെ. SERPO.org എന്ന വെബ്സൈറ്റിൽ റെഡ്ബുക്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വെറുമൊരു വെബ്സൈറ്റിൽ ഒതുങ്ങുന്നതല്ല പ്രൊജക്ട് സെർപ്പോ. വായിച്ചാലും വായിച്ചാലും തീരാത്ത അനുഭവങ്ങൾ പല പല വെബ്സൈറ്റുകളിലായി നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഗൂഢാലോചനാ സിദ്ധാന്തമാകാമെന്നും കെട്ടുകഥയാകാമെന്നും പരക്കെ പറയുമ്പോഴും വായനക്കാരനെ ഒന്ന് ചിന്തിപ്പിക്കാൻ പ്രൊജക്ട് സെർപ്പോയ്ക്ക് സാധിക്കും. അല്ലെങ്കിലും നമ്മുടെ തലച്ചോറിന് ദഹിക്കാത്ത പലതും നമുക്ക് കെട്ടുകഥയാണല്ലോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ, സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ്